നമസ്കാരം ഓട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓട്ട പ്രദർശി ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ് ആദ്യമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സകല സംഘപരിവാർ വിരോധികളുടെയും കുരുപൊട്ടിച്ചു എന്ന് തന്നെ പറയാവുന്ന ഒരു വാർത്തയാണ് കാവ്യ നിറം തനിക്ക് കണ്ണിന് കുളിർമേകുന്നതാണ് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് മുസ്ലിമിന്റെ നിറമല്ല പച്ച താൻ സംസാരിക്കുന്നത് ഖുറാൻ അടിസ്ഥാനമാക്കിയാണ് മുസ്ലിം ലീഗ് തന്നെ ഇസ്ലാം വിരുദ്ധനാക്കാൻ ശ്രമിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗവർണറുടെ പ്രസ്താവന താൻ രാഷ്ട്രീയ ചർച്ചകൾക്കില്ലെന്ന് പറഞ്ഞ ഗവർണർ ഏക സിവിൽ കോഡിനെ അനുകൂലിക്കുന്നെന്ന നിലപാടും വ്യക്തമാക്കി ഏക സിവിൽ കോഡ് ആരുടെയും അവകാശവും സ്വത്വവും ഹനിക്കാനല്ല വിവാഹ നിയമങ്ങൾ എല്ലാ വിഭാഗത്തിനും ഏകീകരിക്കപ്പെടും മുസ്ലിം വിവാഹങ്ങളിൽ എത്ര പേർ കൃത്യമായി വധുവിന് മെഹർ കൊടുക്കുന്നുണ്ട് ഹിജാബ് നിരോധനത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ ഗൂഢാലോചനയുണ്ട് ദുഷിച്ച ആസൂത്രണമാണിത് ഇസ്ലാമിൽ അന്തർലീനമാണ് ഹിജാബി എന്ന് പറയുന്നവരാണ് ഗൂഢാലോചനക്കാർ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആശയപ്രകാശനത്തിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പ്രതിഷേധങ്ങൾ വ്യക്തമാക്കുന്നതും ഇന്ത്യൻ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സ്ത്രീ ധരിക്കേണ്ട ഷാളിനെ കുറിച്ചും ഖുറാൻ പറയുന്നുണ്ട് ഹിജാബ് വലിച്ചെറിയുന്നതിനെ കുറിച്ചല്ല ചോദ്യം ഞാൻ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു ധരിക്കേണ്ട വസ്ത്രം ഏതായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ അവർ അതായത് മുസ്ലിം ലീഗ് എന്നെ കരിവാരി തേക്കുകയാണ് ഞാൻ ഖുറാൻ എതിരാണെന്നാണ് അവർ പറയുന്നത് എനിക്ക് രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടാൻ താല്പര്യമില്ല ഞാൻ ഖുറാനിൽ ഉള്ളതാണ് പറയുന്നതും എന്നെ പഠിപ്പിക്കുന്നതിന് എനിക്ക് അവരോട് നന്ദിയുണ്ട് കാവി എനിക്ക് പരിത്യാഗത്തിന്റെ നിറമാണ് ത്യാഗത്തിൻ്റെയും മറ്റുള്ളവർക്കായി ജീവിക്കുന്നതിൻ്റെയും സൂചകമാണത് പക്ഷേ പച്ച മുസ്ലിങ്ങളുടെ നിറമല്ല അത് സമൃദ്ധിയുടെ നിറമാണ് എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കാവ്യെ പുകഴ്ത്തി പറഞ്ഞതിലൂടെ സകല സംഘപരിവാർ വിരോധികളും ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇനി കുറേ ദിവസം അദ്ദേഹത്തിന്റെ കാവ്യ വർണ്ണനയ്ക്കെതിരെയായിരിക്കും ഇവരുടെ ആക്രോശം പക്ഷേ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ എന്ത് പേക്കൂത്തുകൾക്ക് മുന്നിലും ഭയക്കുന്നവനല്ലെന്ന് ഒരുപാട് മുൻപേ തെളിയിച്ചതാണെന്ന് എല്ലാവരും ഓർത്തുകൊള്ളുക എന്നാണ് ഓട്ട പറയാനുള്ളത് അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ അൻപത്തി ഒൻപത് ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചതിന് പിന്നാലെ അൻപത്തി ആപ്പുകൾ കൂടി നിർത്തലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ എന്ന വാർത്തയാണ് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന പേരിലാണ് ഈ നടപടി സ്വീറ്റ് സെൽഫി എച്ച് ഡി ബ്യൂട്ടി ക്യാമറ സെൽഫി ക്യാമറ വിവ വീഡിയോ എഡിറ്റർ ടെൻസ് എൻ്റ് സ്ക്രൈവർ ഓൺ മ്യോജി അരീന ലോക്ക് ഡ്യുവൽ സ്പേസ് ലൈറ്റ് തുടങ്ങിയ ആപ്പുകൾക്ക് ഉൾപ്പെടെയാണ് പൂട്ട് വീഴുന്നത് വളരെയധികം പ്രചാരം നേടിയ ആപ്ലിക്കേഷനുകളായ ടിക്ടോക്ക് വീ ചാറ്റ് ഹലോ എന്നിവ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ബാധിക്കുമെന്ന് വിലയിരുത്തി കഴിഞ്ഞ വർഷം ജൂണിൽ നിരോധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ചൈനയുമായി സംഘർഷങ്ങൾ ഉടലെടുത്തതിനു പിന്നാലെ മുന്നൂറോളം ചൈനീസ് ആപ്പുകളാണ് കേന്ദ്രം നിരോധിച്ചത് കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി ജൂണിലാണ് ആദ്യ റൗണ്ട് നിരോധനം ഏർപ്പെടുത്തിയത് അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വാർത്തയാണ് പഞ്ചാബ് സർക്കാർ തന്നെ ക്ഷേത്ര ദർശനത്തിന് അനുവദിച്ചില്ലെന്ന് നരേന്ദ്രമോദി ആരോപിച്ചു ജലന്ധറിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദിയുടെ ആരോപണം തനിക്ക് തൃപൂർ മാലിനി ദേവി ശക്തിപീഠത്തിൽ ദർശനം നടത്തണമെന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ സർക്കാരും പോലീസും അതിനുള്ള സജ്ജീകരണം ഒരുക്കാൻ തയ്യാറായില്ലെന്നും മോദി പറഞ്ഞു പക്ഷെ ഞാൻ തീർച്ചയായും ദർശനം നടത്തുമെന്നും മോദി പറഞ്ഞു ഇതാണ് ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ മോദി പറഞ്ഞു ബി ജെ പിക്ക് അവസരം നൽകുകയാണെങ്കിൽ അടുത്ത അഞ്ചു വർഷം പഞ്ചാബിനെ മികച്ച രീതിയിൽ മാറ്റിയെടുക്കുമെന്ന് മോദി അവകാശപ്പെട്ടു മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എൻ ഡി എക്കൊപ്പമുള്ളത് ബി ജെ പിക്ക് കൂടുതൽ ശക്തി പകരുമെന്നും മോദി പറഞ്ഞു അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പതിനഞ്ച് ദശാംശം നാല് ഏഴാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തിയഞ്ച് മരണം സ്ഥിരീകരിച്ചതായാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എന്നും പറയാറുള്ളത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത് ശുഭരാത്രി